എല്ലാവർക്കും നമസ്കാരം യു കെ നജസോണൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് വരുന്ന പ്രോസ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ് പ്രോസ് അക്കൗണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു പ്രോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു വിഭാഗത്തിലേക്കാണ് കിടക്കേണ്ടത് അതായത് പ്രോസസ്സിൻ്റെ ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രോസലിൽ നിന്ന് അടുത്ത പ്രോസിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രോസ് അക്കൗണ്ടിങ്ങിനകത്ത് നിന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നോർമൽ ലോസ് ഉണ്ട് അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് ഉണ്ട് നമ്മൾ നോർമൽ ലോസ് ആദ്യം പറഞ്ഞിട്ട് അടുത്തായിട്ട് അബ്നോർമൽ ലോസിൻ്റെ ഭാഗം കൂടി പറയും പിന്നെ ഗെയിൻ എന്നൊക്കെ വരുന്നുണ്ട് നമുക്കത് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും ഈ ചാനലൂടെ കൊമേഴ്സിന് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൊമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കാണ് ചാനലൂടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ഭാഗത്ത് പ്രോസസ് ലോസ് എന്താണെന്ന് നോക്കുക അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ആ പ്രോസിനകത്ത് വരുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അതിൻ്റെ യൂണിറ്റിനകത്ത് വരുന്ന നഷ്ടങ്ങളെയാണ് പ്രോസസിൻ്റെ ലോസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഔട്ട്പുട്ട് എന്നുള്ളത് ഇൻപുട്ടിനേക്കാൾ കുറയുമ്പോൾ നല്ല സാഹചര്യത്തിൽ ഔട്ട്പുട്ട് അതായത് ഒരു പ്രോസിനകത്തുള്ള ഇൻപുട്ട് അത് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് ഔട്ട് പുട്ടാവുമ്പോഴേക്കും ആ ഔട്ട്പുട്ട് എന്നുള്ളത് ഇൻപുട്ടിനേക്കാൾ കുറവാണെങ്കിൽ അവിടെയാണ് നമ്മൾ ലോസ് ഉണ്ട് എന്ന് പറയുന്നത് അതായത് നൂറ് ആണ് ഒരു പ്രോസസ് വണ്ണിലേക്ക് നമ്മൾ ഇൻപുട്ടാക്കിയിട്ട് ഒരു നൂറ് ആണ് ഉള്ളത് അത് അവസാനം ആ പ്രോസസ്സ് അവസാനിക്കുമ്പോൾ അത് ഒരു തൊണ്ണൂറ് യൂണിറ്റ് ഉള്ളൂ എങ്കിൽ അവിടെ പത്ത് യൂണിറ്റ് എന്ന് എന്താണ് ലോസ് ആണ് അപ്പം അങ്ങനെയാണ് നമ്മൾ ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോസ് ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ ഇൻ മാനുഫാക്ചറിങ് പ്രോസസ് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാല് ദ ലോസ് ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ ഇൻ മാനുഫാക്ചറിങ് പ്രോസസ് മാനുഫാക്ചറിങ് പ്രോസിനകത്തുള്ള ഇൻപുട്ട് മെറ്റീരിയലിനകത്തുള്ള ലോസിനെയാണ് എന്ത് വിളിക്കുന്നത് പ്രോസസ്സ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ലോ പ്രോസസ് ലോസ് എന്താണ് അപ്പം ഈ പ്രോസസ്സ് ലോസിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ലോസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് നോർമൽ പ്രോസസ് ലോസും രണ്ടാമത്തെ അബ്നോർമൽ പ്രോസ് ലോസും ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള നോർമൽ പ്രോസ് ലോസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത നോർമൽ പ്രോസ് ലോസ് ആണ് ഈ നോർമൽ പ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ് അതായത് നോർമലി ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്ന ലോസ് ആണ് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആണ് നോർമൽ പ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ഓൺ ദ പാസ്റ്റ് എക്സ്പീരിയൻസ് അതായത് കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു അത്തരത്തിലുള്ള പ്രോസസ്റ്റിൽ കടന്നു പോകുമ്പോൾ ഉള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസലിൽ കിടക്കുമ്പോൾ ഏകദേശം ഒരു ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻ്റ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ലോസ് ആവാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിൽ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യുന്നു എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഇത് ഇൻപുട്ടിൻ്റെ ആയിട്ട് പെർസെൻറ്റേജായിട്ടായിരിക്കും നോർമൽ പ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇൻപുട്ട് ഒരു ആയിരം യൂണിറ്റ് ആണെങ്കിൽ ഇത് ഈ ആയിരം യൂണിറ്റിന്റെ ഒരു അത്ര ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് പ്രോസ് ലോസ് ആണ് അങ്ങനെ ആയിരിക്കും സാധാരണയായിട്ട് ഈ നോർമൽ പ്രോസ് ലോസ് എന്നുള്ളത് കാണിക്കാം അപ്പം അതിനെ സി ഐ എം എയുടെ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് നമ്മൾ നോക്കാം ഡിസ്കാർഡ് സബ്സ്റ്റൻസസ് ഹാവിങ് നോ വാല്യൂ ഈ ലോസിന് എന്തില്ല വാല്യൂ ഇല്ല ഡിസ്കാർഡ് സബ്സ്റ്റൻസ് ആണ് പ്രോസ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെന്തില്ല വാല്യൂ ഇല്ല അതാണ് ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സി ഐ എം എയുടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി ഈ പ്രോസസ് ലോസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് പ്രോസസ് ലോസിൻ്റെ നോർമൽ പ്രോസസ് ലോസിനകത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രോസസ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പ്രോസസ് അക്കൗണ്ട് എന്നുള്ളത് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതും ഡയറക്റ്റ് വേജസ് അതുപോലെ തന്നെ ഡയറക്ട് എക്സ്പെൻസ് പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അതർ എക്സ്പെൻസ് ഇതെല്ലാം നമ്മൾ മുമ്പ് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അടുത്ത പ്രോസസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് പ്രോസസിലേക്ക് ഇവിടെ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് ആ സന്ദർഭത്തില് നമ്മൾ ഈ ക്രെഡിറ്റ് ഭാഗത്താണ് പ്രോസസ്റ്റ് ഡെബിറ്റ് ഭാഗത്താണ് ക്രെഡിറ്റ് ഭാഗത്താണ് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് ക്രെഡിറ്റ് ഭാഗത്താണ് ക്രെഡിറ്റ് ടു പ്രോസസ് അക്കൗണ്ട് പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഒറ്റരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഇതൊന്നും സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കാം ഇനി ഇവിടെ ഈ പ്രോസസ് ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബോർഡിനകത്ത് എഴുതിയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ നൂറ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസലത്തേക്ക് ഇൻപുട്ടായിട്ടുള്ളത് നൂറ് ആണ് ഉള്ളത് അപ്പൊ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രോസസിൻ്റെ ലാസ്റ്റിൽ ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കുമല്ലോ അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണുള്ളത് നൂറ് യൂണിറ്റാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നോർമൽ പ്രോസൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ സെറ്റൻ ആണ് ലോസ് എന്ന രീതിയിലാണ് സാധാരണയായിട്ട് നോർമൽ പ്രോസൽ ലോസ് എന്നുള്ളത് കാണിക്കുക അപ്പം അതിൽ ഈ ഇൻപുട്ടിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞ ലോസ് ആണ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട് എന്നുള്ള ലോസ് ആണ് നമ്മൾ ചിലപ്പോൾ എന്താണ് പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ നമ്മൾ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അത് ടെൻ പെർസെൻറ്റേജ് ഇൻപുട്ടിന് അകത്തുന്നതാണ് പ്രോസസ് ലോസ് ആണെന്നുള്ളത് അപ്പം അത്ര അപ്പം അവിടെ ഉദ്ദേശിക്കേണ്ടത് ഇപ്പം എത്ര യൂണിറ്റ് ഉള്ളൂ നയൻറ്റി യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ നയൻറ്റി യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ലോസ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഈ ലോസിൻ്റെ നമ്മൾ ഇവിടെ എഴുതുന്നത് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഇത് എന്താണ് ഇത് ക്വാണ്ടിറ്റി കോളമാണ് ഇതെന്താണ് വാല്യൂ അല്ലെങ്കിൽ റുപ്പീസിൻ്റെ കോളമാണ് ഈ ക്വാണ്ടിറ്റി കോളത്തിനകത്ത് മാത്രമേ ഏത് കാണിക്കുന്നല്ലോ പ്രോസസ് ലോസ് എന്നുള്ളത് കാണിക്കുന്നു ഏതിൽ കാണിക്കുന്നില്ല വാല്യൂ കോളത്തിനകത്ത് കാണിക്കുന്നില്ല ക്വാണ്ടിറ്റി കോളത്തിനകത്ത് മാത്രമാണ് ഈ പ്രോസസ് ലോസിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് കാണിക്കുന്നത് അതായത് അത്രയാണ് ടെൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ലോസ് സംഭവിക്കുന്നത് ടെൻ ആണ് ലോസ് സംഭവിക്കുന്നത് അങ്ങനെ ടെൻ യൂണിറ്റ് ലോസ് സംഭവിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ അത്രയാണ് ആയിരമാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രോസസ് അക്കൗണ്ടിങ്ങിനകത്ത് ഇപ്പോൾ രണ്ട് പ്രോസൻറ്റ് മൂന്ന് പ്രോസൻറ്റ് നാല് പ്രോസൻ്റ് എങ്കിൽ ഓരോ പ്രോസിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇവിടെ ലാസ്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡൺ ബൈ അതിന്റെ എത്രയാണ് ആ ഒരു ഇതിനകത്തുള്ള ക്വാണ്ടിറ്റി അത്രയാണ് നല്ല ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇവിടെയുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പത്ത് യൂണിറ്റ് നമുക്കില്ല കാരണം പത്ത് യൂണിറ്റ് ലോസ് സംഭവിച്ചിട്ടുള്ളതാണ് അതോട് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞു അപ്പം ബാക്കി അത്ര യൂണിറ്റ് മാത്രമേ ഉള്ളൂ നയൻറ്റി യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരമാണ് അതിൽ നയൻറ്റി യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നയൻറ്റി യൂണിറ്റ്സ് ആണ് അതായത് ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് എമൗണ്ട് എത്രയാണ് ഇല്ല ഇലവൻ പോയിന്റ് വൺ വൺ ആണെന്ന് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇലവൻ പോയിന്റ് വൺ വൺ ആണ് ഓക്കെ അപ്പം എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പം ലോസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ടോട്ടൽ വാല്യൂ ഉള്ളത്രയാണ് ആയിരം ആണ് ടോട്ടൽ വാല്യൂ ഉള്ളത് അവിടെയുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത്രയാണ് നൂറാണ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്നുള്ളത് അപ്പം പത്തായിരിക്കും സാധാരണ ലോസ് ഇല്ല എങ്കിൽ കിട്ടുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് അത്രയായിരിക്കും പത്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കിട്ടുന്നത് നമ്മളിവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ഏത് കോളത്തിനകത്ത് എമൗണ്ട് എഴുന്നില്ല വാല്യൂ കോളത്തിനകത്ത് എമൗണ്ട് എഴുതുന്നില്ല ഏതിനകത്ത് മാത്രമേ എമൗണ്ട് എഴുതുന്നുള്ളൂ ക്വാണ്ടിറ്റിനകത്ത് മാത്രമേ എമൗണ്ട് എഴുതുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഇവിടെ എന്താവുന്നുണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ് കൂടുതലാണ് കാരണം പതിനൊന്നേ പോയിൻറ്റ് ഒന്ന് ഒന്നാണ് ഇവിടെ എത്തുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് അതാണ് ഇവിടെ നിന്ന് നിങ്ങളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് അക്കൗണ്ടിനകത്തുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എന്താണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഭാഗം നമ്മൾ എഴുതി വെക്കുന്നു ബാക്കിയുള്ള എല്ലാം സെയിമാണ് ഇതിനെന്ത് ചെയ്യുന്നു അടുത്ത പ്രോഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് പ്രോഷനിലേക്ക് ബാക്കിയുള്ള എമൗണ്ട് അടുത്ത പ്രോഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഇതൊക്കെ പറയുന്ന സെയിമാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇവിടെയുള്ള ഈ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഇവിടെ നയൻറ്റീനാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു നോർമൽ ലോസ് വരുന്ന സമയത്തിൽ ഇവിടെ റേറ്റ് എന്ത് ചെയ്യുന്നു ഇൻഫ്ല ആയിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ എൻ്റെ ഒരു തിയറി പാർട്ടും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും കാരണം പ്രോബ്ലം കൂടി പറയുമ്പോൾ മാത്രമേ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ നമുക്ക് ഒരു തിയറി മാത്രം പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല പ്രോബ്ലം നമ്മൾ വരും ക്ലാസുകളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് താഴെ ആയിട്ട് ചോദിക്കാം ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ നമ്മളെടുത്ത് ദിവസം നമ്മൾ ചാനലോടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു